അനസ് തങ്ങളോട് മുത്തുനബി പറയുകയാണ്, അനസേ നിന്റെ ജോലി നീ നന്നാക്കണം മോനെ. അതിബ് കസ്ബക, നീ ചെയ്യുന്ന ജോലി, നീ ചെയ്യുന്ന ഏർപ്പാട്, നീ ചെയ്യുന്ന ബിസിനസ്, നീ ചെയ്യുന്ന കച്ചവടം നന്നായാൽ നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും മലക്കുകളെ റബ്ബിലേക്ക് സന്തോഷത്തോടെ എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? നമ്മുടെ വീട്ടിലിരുന്നുള്ള ദുആ ചെയ്യുമ്പോ അല്ലാഹു ഉത്തരം തരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെ? പെങ്ങളെ, എന്തോരം വിഷമങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മുമ്പിൽ വന്ന് സങ്കടം പറയുമ്പോ പാവങ്ങളാണ്, അവർക്കത്ര സങ്കടം പറയാനുണ്ട്, അവർക്കത്ര വിഷമം പറയാനുണ്ട്, അവർക്കത്ര പരാതി പറയാനുണ്ട്. ആ പരാതികളും ആ പ്രശ്നങ്ങളും ആ പരിഭവങ്ങളെല്ലാം യജമാനനായ റബ്ബിനോട് പറയുമ്പോ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ മുത്തുനബി പറഞ്ഞ ഒരേ ഒരു നിബന്ധനയാ അതിബ കസ്ബക, ജോലി നന്നാവണം. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ ജോലി നന്നാക്കാ നിങ്ങൾ പറയുക. ഹലാലായ രൂപത്തിൽ മാത്രമാവണോ? ഒരു നാണയത്തൊട്ട് പലിശ നമ്മുടെ സമ്പത്തിൽ കലരാ പാടില്ല. ഒരു നാണയത്തൊട്ട് ഹറാമിന്റെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാ പാടില്ല. അതിര് കെട്ടുമ്പോ ശ്രദ്ധയോടെ കെട്ടണേ. അല്ലാഹു നമുക്ക് തന്ന ഭൂമിയല്ലേ? ആ ഭൂമിയിൽ അതിര് കെട്ടുന്ന സമയത്ത് മറ്റുള്ളവന്റെ സ്ഥലം നമ്മൾ കൂടുതൽ എടുക്കാൻ പാടില്ല. ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ബുദ്ധികളെ കൊണ്ട്, നമ്മുടെ സംസാര വാചല്യം കൊണ്ട് മറ്റുള്ളവരെ പിടിച്ചിരുത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേ വന്നേക്കാം. പക്ഷേ ആ സ്ഥലം പിന്നെ അനുഭവിക്കാനുള്ളത് നമ്മുടെ മക്കൾക്കാണ്, നമ്മുടെ പേരമക്കൾക്കാണ്, നമ്മുടെ മക്കൾക്കാണ്. അവരതുകൊണ്ട് അനുഭവിക്കേണ്ടി വരൂ. അതുകൊണ്ട് മറ്റൊരാളെ പൊരുത്തമില്ലാത്ത ഒരു സമ്പത്തും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു സമ്പത്തും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയട്ടെ. ഒരു പ്രിയപ്പെട്ട ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഹറാമിൽ നിന്നൊരു പിടി ഭക്ഷണം കഴിച്ചാൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ഒരു 10 രൂപ, അതല്ലെങ്കിൽ 20 രൂപ, അതല്ലെങ്കിൽ 30 രൂപ. എന്റെ ഡ്രൈവർമാർ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. എപ്പോഴും ഡ്രൈവർമാർക്ക് ദുആർക്കുന്ന ആളാണ് ഞാൻ. അല്ലാഹു നമ്മുടെ ഡ്രൈവർമാർക്ക് അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ടാക്സികളിലൊക്കെ അല്ലാഹ് നല്ല ട്രിപ്പ് തരട്ടെ. പക്ഷേ അറിഞ്ഞത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് നന്നാവണമെന്ന ചിന്ത വെച്ചുകൊണ്ട് പറയുകയാണ്. മുതലാളിയുടെ വാഹനം നമ്മൾ ടാക്സിയായി ഓടിക്കുന്ന സമയത്ത് പമ്പുകളിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കാറില്ലേ, ഡീസൽ അടിക്കാറില്ലേ? പലപ്പോഴും മുതലാളിയുടെ മുന്നിൽ ബില്ല് കാണിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്, വാഹനത്തിൽ നമ്മൾ ഡീസൽ അടിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. പാടില്ല കൂട്ടുകാരാ, നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് അതല്ല ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അങ്ങനെ നടക്കുന്നില്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? അങ്ങനെ നടക്കുന്നത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് തന്ന പ്രഭാഷണത്തിൽ പറയണേ. കാരണം ഒരുപാട് ചെറുപ്പക്കാർ ഉസ്താദിന്റെ വാദം കേൾക്കുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞതൊരു ഡ്രൈവർ തന്നെയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തോടെ പറയുന്നത്. ഒരു 10 രൂപക്ക് വേണ്ടിയിട്ട്, 50 രൂപക്ക് വേണ്ടിയിട്ട്, 100 രൂപക്ക് വേണ്ടിയിട്ട് മുതലാളിയുടെ മുന്നിൽ മറ്റൊരു ബില്ല് കാണിച്ചു കൊടുത്തിട്ട് കുടുംബം പോറ്റാ നിൽക്കേണ്ട ചെറുപ്പക്കാരാ, അത് പരാജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്, അത് പരാജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? തട്ടിപ്പ് നടത്തുമ്പോ, വെട്ടിപ്പ് നടത്തുമ്പോ അല്ലാഹ് നിങ്ങളെ പെട്ടെന്ന് കൊടുക്കില്ല എന്ന് വരാ. പക്ഷേ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഒരാൾക്കും പിടിക്കാൻ പറ്റൂല എന്നല്ല. മീൻ പിടിക്ക
വയറ്റിലേക്ക് കലർന്നു കഴിഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളെ ഭാര്യയുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ ആരുടെങ്കിലും വയറ്റിലേക്ക് ഒരൊറ്റ പിടി കലർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഫലാ യസ്തജാബ ലഹോ ദഅവത അർബഈന യൗമാ. അനസേ ഇങ്ങവാ, അനസേ പറഞ്ഞു കൊടുക്കൂ, അനസേ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ, അനസേ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ, അനസേ ഒരൊറ്റ പിടി ഹറാമ നമ്മുടെ വയറ്റിൽ ചേർന്നാൽ അല്ലാഹുവേ മുത്തുനബി പറയുകയാണ് ഫലാ യസ്തജാബ ലഹൂ ദഅവത അർബഈന യൗമാ, 40 ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു അറസ്റ്റ് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 40 ദിവസം നമ്മുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം തരൂല്ല. 40 ദിവസങ്ങള് നമ്മുടെ ദുആഹിനിക്കുള്ള തടയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പേടിയാകുന്നില്ലേ ചെറുപ്പക്കാരാ?
പേടിയാകുന്നില്ല പെങ്ങളേ ഉസ്താദേ ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാനാ ശ്രദ്ധിക്കണം കൂട്ടികാരേ ശ്രദ്ധിക്കണം കൂട്ടികാരേ പരമാവധി നമ്മൾ പലിശയിൽ നിന്ന് മാറി നിൽക്കുക ബാങ്കുമായിട്ട് നമുക്ക് അകന്നു കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോ പക്ഷേ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി പലിശയിൽ നിന്ന് മാറി നിൽക്കണേ ഹലാലിലൂടെ സമ്പത്തിച്ച് ഹലാലിന്റെ ഭക്ഷണം കഴിച്ച് ഹലാലിന്റെ വെള്ളം കുടിച്ചിട്ട് ഒരാളുടെയും ഒരാളുടെയും സമ്പത്തിനെ അപഹരിക്കാതെ നല്ല രൂപത്തിൽ കുടുംബം പോറ്റുന്നവനാണ് അവനാണ് ആൺകുട്ടി എന്ന നബി മുഹമ്മദ് മുസ്തഫ വെട്ടിപ്പ് നടത്തുന്നവൻ ആൺകുട്ടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ അൽ മുഅ്മിനുൽ ഖവിയു ആൺകുട്ടിയായ മുഅ്മിനാൻ അഹബ്ബുൽ ഇലല്ലാ യജമാനനായ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആ ആൺകുട്ടിയായ മുഅ്മിനിന്റെ ഒരു അടയാളം മുച്ച നബി പറഞ്ഞത് അതിബ് കസ്ബക അവനാണ് ആൺകുട്ടി നമ്മൾ ഈ ആഴ്ച മൂന്നാൾ ഒരുമിച്ച് ഗൾഫിൽ പോയി ഒരാള് മാത്രം അറബിനെ ഇങ്ങനെ പഠിച്ചിട്ട് ഓ നല്ല ഉണ്ടാക്കി ഓന് ആൺകുട്ടിയാ നമ്മൾ അങ്ങനെയല്ലേ പറയാ ഓ ആൺകുട്ടിയാ ഓ ഉണ്ടാക്കാൻ പഠിച്ചിങ്ങനെ എങ്ങോട്ട് ഉണ്ടാക്കാൻ പഠിച്ചിങ്ങനെ ഓനെ കുറിച്ചിട്ടല്ല മുത്തനബി ആൺകുട്ടിയാണെന്ന് പറയുന്നത് അൽ മുഅ്മിനുൽ ഖവിയു ഖവിയായ ആൺകുട്ടിയായ മുഅ്മിനാരാ ഉണ്ടാക്കുന്നത് ഹലാലായ രൂപത്തിൽ അത് കുറച്ചാണെങ്കിൽ ചെറിയ കൂരയാണെങ്കിൽ ചെറിയ കൂര അതെങ്ങനെ സമ്പത്ത് മാത്രം ശ്രദ്ധിച്ചാ പറയാം എല്ലാം ശ്രദ്ധിക്കണം.